ചിന്തയെ ചൊറിഞ്ഞ് രാജേഷിൻ്റെ പണവും പോയി. ഈ കൊങ്ങികൾക്ക് സമാധാനമായല്ലോ. രാജേഷ് മനപ്പായസം ഉണ്ടോണ്ടിരുന്നതായിരുന്നു. 18 ലക്ഷം ഇപ്പോൾ കിട്ടുമെന്ന്. അതിനായി കോടതി വരാന്തയിലും സെക്രട്ടേറിയറ്റിൻ്റെ ഇടനാഴികളിലും കയറി ഇറങ്ങി ഊപ്പാട് വന്നു. ഒടുവിൽ ധനകാര്യ വകുപ്പിനെ കൊണ്ട് സമ്മതിപ്പിച്ച് വന്നപ്പോൾ ഇതാ കിടക്കുന്നു സൈബർ കൊങ്ങികൾ. മണത്തറിഞ്ഞ അവർ വേണ്ട രീതിയിൽ പാര പണിഞ്ഞു, രാജേഷിൻ്റെ സ്വപ്നം പൊളിഞ്ഞു. ചിന്തയെ ചൊറിഞ്ഞപ്പോൾ കൊങ്ങികൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലും സർക്കാരിൻ്റെ സാമ്പത്തിക അവസ്ഥയും പരിഗണിച്ച് തുടർ നടപടികളിലേക്ക് നീങ്ങേണ്ടതില്ലെന്ന് സർക്കാർ അങ്ങ് തീരുമാനിക്കുകയും ചെയ്തു. സമാധാനമായല്ലോ കുഞ്ഞികൾക്ക്. ഇതോടെ രാജേഷിൻ്റെ കുടിശ്ശിക ലഭിക്കില്ല. UDF കാലത്ത് നിയമിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് RV രാജേഷിനും ശമ്പള കുടിശ്ശിക നൽകിയാൽ ചിന്തയ്ക്കും നൽകേണ്ടി വരും. 3 വർഷത്തെ കുടിശ്ശികയാണ്, 18 ലക്ഷത്തോളം രൂപയാണ് രാജേഷിന് നൽകേണ്ടി വരുന്നത് സർക്കാർ. 1ാം പിണറായി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ 2016 ഒക്ടോബറിലാണ് ചിന്തയെ യുവജന കമ്മീഷൻ അധ്യക്ഷയായി നിയമിച്ചത്. സേവന വേതന വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നത് വരെ പ്രതിമാസം 50,000 രൂപ നൽകാനായിരുന്നു അന്നത്തെ തീരുമാനം. 2018 മെയ്യിൽ ശമ്പളം 1 ലക്ഷം രൂപയാക്കി നിശ്ചയിക്കുകയും ചിന്തയ്ക്ക് ഈ തുക നൽകി തുടങ്ങുകയും ചെയ്തു. എന്നാൽ അതിനു മുൻപ് 50,000 രൂപ വീതം കൈപ്പറ്റിയ 18 മാസത്തെ കുടിശ്ശികയായ 9 ലക്ഷം രൂപ അനുവദിക്കണമെന്ന് ചിന്ത സർക്കാരിനോട് ന്യായമായും അവകാശപ്പെട്ടു. എങ്കിലും അത് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പറ്റില്ല എന്ന് പറഞ്ഞ് ആ റിക്വസ്റ്റ് തള്ളി. കുടിശ്ശിക ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചത് മുൻ അധ്യക്ഷൻ RV രാജേഷാണ്. അത് ചിന്താ ജെറോം വ്യക്തമാക്കിയിട്ടുണ്ട്. ചിന്തയ്ക്ക് ശമ്പളം നിശ്ചയിക്കുന്നത് അറിഞ്ഞാണ് സർക്കാരിനെ സമീപിച്ചതെന്ന് രാജേഷ് തന്നെ വ്യക്തമാക്കി. സർക്കാർ ആവശ്യം തള്ളിയതോടെ ഹൈക്കോടതിയിൽ പോയി അനുകൂല ഉത്തരവ് നേടിക്കൊണ്ട് വന്നിട്ടും സർക്കാർ അത് നടപ്പാക്കില്ലെന്നാണ് രാജേഷിൻ്റെ പരാതി. രാജേഷിന് 1-2 18 ലക്ഷം രൂപയാണ് ലോട്ടറി അടിക്കുന്നത്. അത് കിട്ടിയാൽ എന്തൊക്കെ ചെയ്യണമെന്ന് കണക്ക് കൂട്ടിയിരിക്കുകയായിരുന്നു പാപം. സ്വപ്നലോകത്തെ ബാലഭാസ്കർ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. രാജേഷ് കുറച്ച് ദിവസമായി അക്ഷരാർത്ഥത്തിൽ സ്വപ്നലോകത്തെ ബാലഭാസ്കർ തന്നെയായിരുന്നു എന്നാണ് ചില കോൺഗ്രസ്സുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകാവുന്ന മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ അറിയാൻ പറ്റില്ല. കോൺഗ്രസ്സുകാരെ, നിങ്ങളുടെ ഒരു കണ്ണ് എപ്പോഴും കുറച്ച് കാലത്തേക്ക് രാജേഷിൻ്റെ മേലുണ്ടായിരിക്കണം. മനുഷ്യനല്ലേ, അടുത്ത നിമിഷം എന്താ ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് മുൻ യുവജന കമ്മീഷൻ അധ്യക്ഷന് വൻതുകയുടെ ശമ്പള കുടിശ്ശിക നൽകുന്നത്. ഏതായാലും രാജേഷിൻ്റെ ഈ അതിബുദ്ധി പൊളിച്ചടുക്കിയ കൊങ്ങികൾക്ക് കൊടുക്കാം കയ്യടി.